ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി സി പി എം നേതാവ് എം വി ജയരാജൻ. ഗവർണറും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ജയരാജൻ ചോദിച്ചു. കെ ടി യു വി സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണമെന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് ജയരാജന്റെ വിമർശനം. സെർച്ച് കമ്മിറ്റി സംബന്ധിച്ച അപാകതയുണ്ടായതിൽ സംസ്ഥാന നിയമസഭയാണ് നിയമനിർമ്മാണം നടത്തേണ്ടതെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, എം വി ജയരാജൻ ഒരു ഒളിയമ്പുമായാണ് ഇത്തവണ എത്തിയിട്ടുള്ളത്. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്, പ്രത്യേകിച്ച് ഗവർണറും ജസ്റ്റിസും തമ്മിൽ എന്ത് ബന്ധം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണല്ലോ ഈ പോസ്റ്റ്. നന്ദു, ഈ എം വി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ഗവർണറും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളൊരു തരത്തിൽ ചോദ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എം വി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ. ഈ ദേവൻ രാമചന്ദ്രന്റെ നിയമം എന്നുള്ളൊരു തലക്കെട്ടോടുകൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഗവർണറുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുള്ള ഒരു വിധിയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ നിന്നുണ്ടായത്. ഇതിനെ നിയമബോധമുള്ള ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. നേരത്തെ കെ ടി യുവിലെ ഈ സെർച്ച് കമ്മിറ്റി, അതായത് വി സി എമാരെ തെരഞ്ഞെടുക്കുന്ന സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിന്റെ വിധിയെ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു. ഈ സ്റ്റേയാണ് അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് എം വി ജയരാജന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഗവർണറും കോ അല്ലെങ്കിൽ ജസ്റ്റിസിനോ ഈ സെർച്ച് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ അധികാരമില്ല. പ്രത്യേകിച്ച് ഇവരെല്ലാം തന്നെ ഭരണഘടന അനുസരിച്ച് നിയമിതരാകുന്ന സ്ഥാനക്കാരാണ്. അതുകൊണ്ട് ജസ്റ്റിസിനോ ഗവർണർക്കോ ഇതിൽ സ്ഥാനമില്ല, അധികാരമില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ എം വി ജയരാജൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരാരും തന്നെ ഭരണഘടന അനുസരിച്ച് നിയമിതരായവരാണ്. ഇവർ ഭരണഘടനക്ക് അനുസരിച്ച് വേണം നിലകൊള്ളാൻ എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും എം വി ജയരാജന്റെ പോസ്റ്റിൽ പറയുന്നത്. നേരത്തെയും ഇത്തരം സമാനമായിട്ടുള്ള പോസ്റ്റുകളിൽ തുടർന്ന് വിവാദത്തിലായ ആളാണ് കണ്ണൂർ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം വി ജയരാജൻ. നേരത്തെ ശുംഭൻ പരാമർശമടക്കം കോടതിക്കെതിരെ നടത്തിയിട്ടുള്ള ഒരാളായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ പോസ്റ്റ് അടക്കം വലിയൊരു വിവാദമായിരിക്കുകയാണ്. യെസ്, കിരൺ, അതായത് ഇവിടെ എടുത്തു പറയുന്നുണ്ട് കേന്ദ്ര ചട്ടത്തിലും സംസ്ഥാന നിയമത്തിലും അപാകതയുണ്ടായാൽ സംസ്ഥാന നിയമസഭയ്ക്കാണ് ഇതിൻ്റെ നിയമനിർമ്മാണം നടത്തേണ്ടതിൻ്റെ ആ പരിധി വരുന്നത്, അല്ലാതെ ജസ്റ്റിസിനും അതോടൊപ്പം ഗവർണർക്കുമല്ല എന്ന വിമർശനം കൂടി ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ പറയുകയാണല്ലോ എം വി ജയരാജൻ. നന്ദു, നേരത്തെയും ഇതിന് സമാനമായിട്ടുള്ള വിഷയങ്ങളിൽ എം വി ജയരാജൻ പ്രതികരിച്ചിരുന്നു. അതായത് ഈ കെ ടി യുയിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നേരത്തെ ഗവർണറെ വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം എം വി ജയരാജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസിനെയും വിമർശിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഏതായാലും ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ഇതിൽ നിയമനിർമ്മാണ സഭയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിയമനിർമ്മാണ സഭയാണ് നിയമം രൂപീകരിക്കേണ്ട അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ഗവർണർക്കോ ജസ്റ്റിസിനോ ഏതെങ്കിലും തരത്തിലുള്ള അധികാരമില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എം വി ജയരാജൻ പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് വലിയ തരത്തിലുള്ള ഒരു വിമർശനം എം വി ജയരാജനെതിരെ ഉയരുന്നത്. ഒപ്പം തന്നെ ഈ ഗവർണറും കൂടാതെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ബന്ധത്തിലേക്ക് കാണിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്നത്. നേരത്തെ തന്നെ ഗവർണറുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ സർവകലാശാല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിന്റെ വിധികളെല്ലാം വന്ന സാഹചര്യത്തിൽ വലിയൊരു വിമർശനം, പ്രത്യേകിച്ച് ആരോപണം സി പി എം കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിരുന്നു. സി പി എമ്മിന്റെ സൈബർ ടീം അടക്കം ഇതിനെ വിമർശിച്ചുകൊണ്ട് വന്നത് ഗവർണറും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ബന്ധമുണ്ട് എന്നുള്ളൊരു തരത്തിലായിരുന്നു. ഇതെല്ലാം തന്നെ സൈബർ ഇടങ്ങളിൽ നടന്ന വിമർശനമാണെങ്കിൽ പരസ്യമായിട്ട് തന്നെ ഒരു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഈ കാര്യത്തിൽ ഒരു വിമർശനവുമായി വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ എം വി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. യെസ്, കെ ടി യു വി സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണമെന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്ത സംഭവത്തെ ആയുധമാക്കിയിരിക്കുകയാണ് സി പി എം നേതാവ് എം വി ജയരാജൻ. ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വന്നിട്ടുള്ളത്. കിരൺകുമാറായിരുന്നു വിവരങ്ങൾ നൽകിയത്.